സന്ദേശത്തിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ പാവന നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് കാൽച്ചുവടുകളെ വെക്കുമ്പോൾ, എവിടെയും പാപത്തിൻ്റെ ദൃശ്യങ്ങൾ വെളിപ്പെടുമ്പോൾ, യുദ്ധവും യുദ്ധശ്രുതികളും അവിടെവിടെയായി കേൾക്കുമ്പോൾ, മനുഷ്യർ സ്വസ്നേഹികൾ ആയി തീരുമ്പോൾ, വീണ്ടും ഒരു സൊദോം ഗൊമോറയുടെ പാപങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ യേശു പറഞ്ഞു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവിക തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, ദൈവേഷ്ടം ചെയ്യുവാൻ നമുക്ക് അഭ്യസനം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറിയില്ല. നമ്മെ നീതിപാതയിൽ നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കൂരിരുളിൽ ദീപമായി, മരുഭൂമി ജീവൻ്റെ മന്നയായി, അനുദിനം നമ്മെ നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ സുദിനത്തിൽ ആ ദൈവത്തിൻ്റെ മധുരസ്വരം ശ്രവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ശ്രവിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു.
ഒരുനാളായാലും മാറ്റം വമിച്ചാലും കല്ലറമുമ്പി കർത്തൻ വന്നീടും. നാലു നാളായാലും മാറ്റം വമിച്ചാലും കല്ലറമുമ്പി കർത്തൻ വന്നീടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടം രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടും എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടും എൻ കർത്താവേ. ഈ പുസ്തകത്തിലെ കഥ നാം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇത് 5 ചെറിയ ഗീതങ്ങളാണ്. കാന്തയും കാന്തനും അത്ഭുതകരമായി ഒരു ബന്ധത്തിലാകുന്നു എന്ന് 1 ഗീതത്തിൽ നാം കാണുന്നു. അത് വെളിവാക്കുന്ന പല പദപ്രയോഗങ്ങൾ നാം ഇവിടെ കാണുന്നു. കാന്തന്റെ ചുംബനം, അവന്റെ സ്നേഹം, അവന്റെ ആകർഷണ ശക്തി. ഇന്ന് നാം വേറെ ചില കാര്യങ്ങൾ കാണുവാൻ പോവുകയാണ്. 4 രണ്ടാം ഭാഗം ശ്രദ്ധിച്ചാലും, 1 വരെ നാം നോക്കിയതായിരുന്നു. 2 നാം വായിക്കുന്നത്, രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും, നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും, നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. അവന്റെ പള്ളിയറ, അതാണ് ഇവിടുത്തെ വിഷയം. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോകും എന്ന് നാം നിലവിളിക്കുമ്പോൾ അവൻ ഇപ്രകാരം പ്രതികരിക്കുന്നു, രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പള്ളിയറ അവന്റെ സാന്നിധ്യത്തിന്റെ രഹസ്യസ്ഥാനമാണ്. സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലം പോലെയാണത്. ബഹളത്തിൽ നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി അകന്നുള്ള സ്ഥാനമാണത്. അത് അവൻ നമുക്കുവേണ്ടി ഉണ്ടാക്കിയ പാറയുടെ പിളർപ്പിലുള്ള സ്ഥലമാണ്. അവിടെ അവന് തന്റെ കരങ്ങൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്നതിനും നമ്മോട് സംസർഗം പുലർത്തുന്നതിനും കഴിയും. ക്രിസ്തുവിന്റെ ആഹ്വാനം പോലെയാണത്. കണ്ടാലും ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതെ, അവനോടുകൂടെ കൂട്ടായ്മ അനുഭവിക്കുവാൻ ലഭിക്കുന്ന പദവി എത്ര മനോഹരമാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ നാം പിന്മാറി യെശയ്യാവിനെപ്പോലെ ഇപ്രകാരം നിലവിളിക്കുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. എന്നാൽ രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, അവനാണ് ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നത്. അവനാണ് യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് അധരത്തെ തൊട്ടത്. അവനാണ് പരമയാഗമായി തീർന്നത്. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. നമ്മുടെ ജീവിതങ്ങളിലും കൂട്ടായ്മകളിലും നമുക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും ആവശ്യമായിരിക്കുന്നു ഇല്ലേ? പലപ്പോഴും ഉറങ്ങുന്ന അവസ്ഥയാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് പലരും ജീവിക്കുന്നത്. ജനിച്ചുപോയതുകൊണ്ടങ്ങ് ജീവിക്കുകയാണ്, നിർബന്ധിക്കുന്നതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് പോവുകയാണ്, പലരുടെയും സമ്മർദ്ദം കൊണ്ട് ആരാധനയ്ക്ക് പോവുകയാണ്, ഒരു സന്തോഷവുമില്ല. യേശു പറഞ്ഞതറിയാമോ? അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10:10. അവർക്ക് ജീവനുണ്ടാകുവാൻ, ഈ ആയുസ് ആസ്വദിക്കുവാൻ ദൈവം തന്നതാണ്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് വീണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1 1:4 പറഞ്ഞിരിക്കുന്നു. ജീവിതം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആസ്വദിക്കുവാൻ
ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതാണ്. പ്രിയ സുഹൃത്തെ, ക്രിസ്തു ഇന്ന് താങ്കളോട് അടുത്തിരിക്കുന്നുവോ? താങ്കൾ ഇന്ന് സഭയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടായ്മയുടെ അംഗമായിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ക്രിസ്തു താങ്കളുടെ കൂടെ ഇന്നുണ്ടോ? രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും, നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും, നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. അതെ, സന്തോഷം കണ്ടെത്തുവാൻ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു വ്യക്തിയാകുന്നുവോ താങ്കൾ? പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, സകലവും പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ എവിടെ പോയാണ് താങ്കൾ ആശ്വാസം അന്വേഷിക്കുന്നത്? ഇന്ന് മദ്യഷാപ്പുകളിൽ കയറിയിറങ്ങി ജീവിതം പാഴാക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ദേശത്തുണ്ട്. മദ്യത്തിന്റെ വിലക്കുകൊണ്ട് മറ്റും പലരും രഹസ്യമായിട്ടായിരിക്കും പോകുന്നത്, മറ്റു പലരും വളരെയധികം പണം ചെലവഴിച്ചായിരിക്കും പോകുന്നത്. തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ മദ്യം ആവശ്യമാകുന്നു എന്നവർ കരുതുന്നു. തങ്ങളുടെ ബിസിനസ്സിൽ മുൻപോട്ടു പോകണമെങ്കിൽ മദ്യം ആവശ്യമാണ്. തങ്ങളുടെ ഏകാന്തത മാറണമെങ്കിൽ മദ്യം ആവശ്യമാണ്. വീട്ടിൽ ചെന്നാൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ മാറണമെങ്കിൽ കുടിച്ച് മദോന്മത്തനായി വീട്ടിൽ കയറി ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന അനേകർ. ജീവിതം അവർക്ക് ഭാരവും പ്രയാസവുമായി തോന്നുന്നു. ഇവർ ജീവിതത്തെ നേരിടുവാൻ കഴിയാത്ത ഭീരുക്കളാണ്. അത് വളരെ കുഴപ്പം പിടിച്ചതാണ്. എന്നാൽ ഞാൻ പറയട്ടെ, താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ, ദൈവം താങ്കളെ സ്നേഹിക്കുന്നു എന്ന കാര്യം താങ്കൾ എല്ലായ്പ്പോഴും അറിഞ്ഞുകൊള്ളുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. അവന്റെ സ്നേഹം നമ്മിൽ യാഥാർത്ഥ്യമാക്കി തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ സ്നേഹം പകർന്നിരിക്കുകയാണ്. അവിടുന്ന് തന്റെ സ്നേഹം നമ്മിലേക്ക് പകരുവാൻ സന്മനസ്സുള്ളവനാണ്. തന്റെ സ്നേഹം നമ്മിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഒരു മദ്യഷാപ്പിൽ ഇഴഞ്ഞു കയറുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത്. വീഞ്ഞുകുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന് എഫേസ്യ ലേഖനം 5:18 വാക്യത്തിൽ നാം വായിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ ഇപ്രകാരം തുടർന്ന് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനുവേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. വിശ്വാസികളായ നാം ദൈവത്തിന് സ്തോത്രം പറയേണ്ടത് ആവശ്യമാണ്, നന്ദി പറയേണ്ടത് ആവശ്യമാണ്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും എല്ലാറ്റിനുവേണ്ടിയും എല്ലായ്പ്പോഴും നന്ദി അർപ്പിക്കുന്നവരാകണം നാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവയെ ഓർത്ത് പിറുപിറുക്കുകയും പരാതിപ്പെടുകയും മാത്രമാണ് ചെയ്യുന്നത്. ഉള്ളവയ്ക്കായി ദൈവത്തിന് നന്ദി പറയാറില്ല, സ്തോത്രം പറയാറില്ല. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും, നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും, നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. ഈ ഭാഗം ചില സ്ഥാനങ്ങളിൽ പരിഭാഷ ചെയ്തിരിക്കുന്നത് നീതിയുള്ളവർ നിന്നെ സ്നേഹിക്കുമെന്നാണ്. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ എന്നുള്ളതിന് നീതിയുള്ളവർ നിന്നെ സ്നേഹിക്കും എന്നാണ് ചില പരിഭാഷകൾ. അതും അർത്ഥവത്താണ്. ആരാണ് നീതിയുള്ളവർ? എന്നെ നിങ്കലേക്ക് വലിക്കുക എന്ന് പറയുന്നവരാണ് അവനെ സ്നേഹിക്കുന്നവർ. അവനവരെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കലേക്ക് നയിക്കുന്നതാണ്. ജീവിതമാകുന്ന ഓട്ടമോടുവാൻ അവരെ ശക്തീകരിക്കുന്നവനാണ്. ക്രിസ്ത്യ ജീവിതം ഒരു സ്നേഹ കാര്യമാണ്, പ്രേമബന്ധം. അതെ, അതിന്റെ ആഴം മനസ്സിലാക്കുവാൻ താങ്കൾക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. അവൻ തന്നെ തന്നെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. ഇപ്പോൾ അവൻ നമ്മോട് പറയുന്നത്, എനിക്ക് നിന്റെ സ്നേഹം ആവശ്യമാകുന്നു എന്നത്രേ. താങ്കൾ അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അപ്രകാരം നടിച്ചുകൊണ്ട് നടക്കരുത്. ഹൃദയത്തിന്റെ ആഴത്തിലില്ലാത്ത സ്നേഹം ഒരിക്കലും അഭിനയിക്കുവാൻ ശ്രമിക്കരുത്. സ്നേഹം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഉണ്ടാകണം. താങ്കൾ ആത്മാർത്ഥമായി താങ്കളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. വിശ്വാസികളുടെ സ്നേഹത്തോടുകൂടിയ പ്രതികരണം ശ്രദ്ധിക്കുക. 63 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നു,
ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തിനു വേണ്ടി ദാഹമുള്ളവനാണോ? അമിതമായ ദാഹം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു എന്ന് 63-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇതാണ് മണവാട്ടിയുടെ കൂട്ടായ്മയുടെ രഹസ്യസ്ഥാനം. വീണ്ടും 63-ാം സങ്കീർത്തനത്തിന്റെ 3-ും 4-ും വാക്യങ്ങളിൽ നാം കാണുന്നത്, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും, എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. അതേ പ്രിയ സുഹൃത്തെ, നമുക്ക് ദൈവത്തെ അധികമായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു എന്ന് 63-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നതുപോലെ യെരുശലേമിലെ ജനത്തെ ചേർക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവായ യേശു പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം, അവിടുത്തെ സ്നേഹത്തിന്റെയും നിസ്സഹായരായവരെ സംരക്ഷിക്കുന്നതിനുള്ള അവന്റെ വലിയ ആഗ്രഹത്തിന്റെയും ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്ത നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിന്റെ ശക്തി കേൾപ്പിക്കും. കുറുന്നരികൾക്ക് അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും ഭോഷ്ക് പറയുന്നവരുടെ വായ അടഞ്ഞുപോകും. 63-ാം സങ്കീർത്തനത്തിന്റെ 8-11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ എത്ര നല്ല ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. അതെ, അവങ്കിലേക്ക് വലിച്ചടുപ്പിക്കുന്ന അതിമഹത്തായ അനുഭവം. ഇനിയും വെയിൽ കൊണ്ട് കറുത്ത ആ അടിമ പെൺകുട്ടിയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 5-ും 6-ും വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. ഉത്തമഗീതം 1-ാം അധ്യായം 5-ും 6-ും വാക്യങ്ങൾ, യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോന്റെ തിരശീലകളെപ്പോലെയും അഴകുള്ളവളാകുന്നു. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറച്ചു നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. കേദാർ കൂടാരങ്ങൾ, അവ കറുത്ത ആട്ടിൻ തോൽ കൊണ്ട് ഉണ്ടാക്കിയ കൂടാരങ്ങളായിരുന്നു. ഇന്നും ഈ പറഞ്ഞ ദേശങ്ങളിൽ കറുത്ത തോൽ കൊണ്ടുള്ള കൂടാരങ്ങൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവർ ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും. ഇവിടെ താൻ കറുത്തവളാകുന്നു എന്ന് പെൺകുട്ടി പറയുമ്പോൾ അവൾ തന്റെ വർഗത്തെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ വിഷയം ശൂലേം പ്രദേശത്തു നിന്നുള്ള ഒരു യഹൂദ പെൺകുട്ടിയാകുന്നു അവൾ. തന്റെ കറുപ്പിന്റെ കാരണം അവൾ തന്നെ വിശദീകരിക്കുകയാണ്. ശലോമോന്റെ മുന്തിരിത്തോട്ടങ്ങളിൽ ഒന്നിൽ പണി ചെയ്തിരുന്ന കൃഷിക്കാരായിരുന്നു അവളുടെ കുടുംബം. അവൾക്കും മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യേണ്ടതായി വന്നിരുന്നു. ഞാൻ വെയിൽ കൊണ്ട് കറുത്തുപോയിരിക്കുന്നു എന്നത്രേ അവൾ പറയുന്നത്. നമ്മുടെ നാട്ടിലും നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടല്ലോ. അവർ നല്ല നിറമുള്ളവരായിരുന്നു. എന്നാൽ നിരന്തരമായ അധ്വാനം കൊണ്ട് കറുത്ത് കരിവാളിച്ചുപോയി. അവൾ കറുത്തവളാണ്, എങ്കിലും അവൾ സുന്ദരിയായിരുന്നു. അവൾ അഴകുള്ളവളായിരുന്നു. ഈ തൊലിയുടെ നിറമല്ല പ്രധാനപ്പെട്ട കാര്യം. ഹൃദയം കർത്താവുമായി നല്ല ബന്ധത്തിലാകുന്നുവെങ്കിൽ അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായിട്ടുള്ളത്. ഹൃദയത്തിന്റെ സ്ഥിതി എങ്ങനെയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂര്യന്റെ കിരണങ്ങളിൽ അധികവും നമ്മുടെ ത്വക്കിനെ ബാധിക്കില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികളാണ് നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്നത്. മേഘത്താൽ മൂടപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ഈ രശ്മികൾക്ക് കടന്നുവന്ന് നമ്മെ രോഗികളാക്കി തീർക്കുവാൻ, നമ്മെ വീഴ്ത്തുവാൻ കഴിയും. യാതൊരു മൂടുപടവും കൂടാതെ തങ്ങൾക്ക് ദൈവസന്നിധിയാകുന്ന വെളിച്ചത്തിൽ കടന്നുവരാമെന്ന് അധികം ആളുകൾ ചിന്തിക്കുന്നുണ്ട്.
ക്രിസ്തുവിന്റെ നീതീകരണം എന്ന മൂടുപടം കൂടാതെ യാതൊരു വ്യക്തിക്കും ദൈവത്തിന്റെ വിശുദ്ധമായ സന്നിധിയിൽ കടന്നു വരുവാൻ കഴിയുകയില്ല എന്നതാണ് വാസ്തവം. അതാണ് നമ്മുടെ സംരക്ഷണമായിരിക്കുന്നത്. അവന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുക എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥമാണത്. ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നതിന് ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ നീതി ധരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ വെയിലേറ്റ് കറുത്തുപോയ ഈ പെൺകുട്ടിയിലേക്ക് തിരിക്കാം. അവളുടെ അമ്മയുടെ മക്കൾ അവളോട് വിദ്വേഷത്തിലായിരുന്നതുകൊണ്ട് അവൾക്ക് വെളിയിൽ ഇറങ്ങി വേല ചെയ്യേണ്ടതായി വന്നു. അവർ അവളെ മുന്തിരിത്തോട്ടം സൂക്ഷിപ്പാനാക്കി. തുടർന്ന് അവൾ പറയുന്നു, എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനുമെന്ന്. ഇതാണ് കാന്തയായ പെൺകുട്ടി തന്നെക്കുറിച്ച് പറയുന്നത്. അവൾക്ക് സ്വാഭാവികമായ സൌന്ദര്യമുണ്ട്. എന്നാൽ അത് നിലനിർത്തുന്നതിനോ സൌന്ദര്യം കാത്തുസൂക്ഷിക്കുന്നതിനോ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. സൌന്ദര്യവർദ്ധന നടത്തുന്ന സ്ഥലത്ത് പോകുവാൻ അവൾക്ക് സമയമുണ്ടായിരുന്നില്ല. അവളുടെ തലമുടി ഭംഗിയായി അലങ്കരിച്ചു വെക്കുവാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. മുഖത്ത് സൌന്ദര്യവർദ്ധക സാധനങ്ങൾ ഉപയോഗിക്കുവാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. തന്റെ സൌന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന യാതൊന്നും ചെയ്യുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. വളരെ കഠിനമായി രാവും പകലും വേല ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്റെ സൌന്ദര്യത്തിന്റെ കാര്യം അവൾ അവഗണിച്ചിരുന്നു. തനിക്ക് സൌന്ദര്യത്തെ ചിന്തിക്കുവാനോ അതിനുവേണ്ടി പണിയെടുക്കുവാനോ കഴിഞ്ഞില്ല. വിശപ്പടക്കുവാൻ, അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ വെളിച്ചത്തിൽ പണിയെടുക്കുവാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ദൈവമുൻപാകെ മനുഷ്യജാതി സൌന്ദര്യമുള്ളവരല്ല. നാം നല്ലവരായ അഴകുള്ളവരായതുകൊണ്ടാണ് ദൈവം നമ്മോട് താൽപര്യമുള്ളവനായിരിക്കുന്നത് എന്ന് ചിലപ്പോൾ നാം ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ നാം വിരൂപരാണ്. വെയിൽ കൊണ്ട് കറുത്തിരുണ്ടവരാണ് നാം. നാം ദൈവമുൻപാകെ ആകർഷണീയരല്ല. എന്നാൽ അവൻ നമ്മെ തന്റെ മനോഹര കാന്തയാക്കി തീർക്കും എന്നവൻ പറയുന്നു. എഫ് എസ് ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്ന മനോഹരമായ ചിത്രം അതാണ്. ഭർത്താക്കന്മാരോട് പറയുന്ന നിർദ്ദേശം, അതെ, സഭയോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹമാണത്. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്കുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ക്രിസ്തു നമ്മെ സൌന്ദര്യമുള്ളവരാക്കി തീർക്കുന്നു. അവൻ നമ്മെ തന്റെ കാന്തയാക്കി അലങ്കരിച്ചും സൌന്ദര്യവതിയാക്കുന്നു. കറ ചുളുക്കം ഒന്നുമില്ലാത്തവളാക്കി തീർക്കും. ഇനിയും കഥ മുൻപോട്ടു പോകുകയാണ്. ശൂലേങ്കാരി താൻ കണ്ടുമുട്ടുവാനിടയായ ആട്ടിടയനോട് സംസാരിക്കുന്നു. 7-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. എന്റെ പ്രാണപ്രിയനെ, പറഞ്ഞു തരിക, നീ ആടുകളെ മേയിക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിന്റെ ചെങ്ങാതിമാരുടെ ആട്ടിൻ കൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെപ്പോലെ ഇരിക്കുന്നത് എന്തിന്? തനിക്ക് കാണുവാൻ കഴിയുന്ന ആടുകൾ അവനില്ലായിരുന്നതുകൊണ്ട് അവൻ വളരെ പ്രത്യേകതയുള്ള ഒരു ആട്ടിടയനായിരുന്നു. അതുകൊണ്ട് അവന്റെ ആടുകളെക്കുറിച്ച് ഈ ശൂലേങ്കാരത്തി അവനോട് ചോദിക്കുന്നു. ആട്ടിടയൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നതുപോലെ തോന്നുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ആഴമായി ചിന്തിക്കുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാക്കുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 14-ഉം 16-ഉം വാക്യങ്ങൾ. ശൂലേങ്കാരി പെൺകുട്ടി ആട്ടിടയനോട് ചോദിച്ചതുപോലെ നാം എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റേ ആടുകളുടെ കാര്യം, അതെ, അവിശ്വാസികളുടെ കാര്യം എന്താകുമെന്ന്? അവർ നഷ്ടപ്പെട്ടവരാണോ? തെരഞ്ഞെടുപ്പിന്റെ ഉപദേശം അറിയുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. അതെ, ഇന്നയാൾ രക്ഷിക്കപ്പെട്ടവനാണോ കർത്താവെ, അതോ രക്ഷിക്കപ്പെട്ടവനല്ലയോ? അതറിയുവാൻ നാം ആഗ്രഹിക്കുന്നു. നമുക്ക് ചുറ്റും കാണുന്നവരെ വിധിക്കുവാനാണ് പലപ്പോഴും നമുക്ക് ആദ്യം താൽപര്യം. മറ്റുള്ളവർ ക്രിസ്തുവിൽ എന്തായിരിക്കുന്നു എന്നറിയുന്നതിനു പകരം നാം അവന്റെ ആടുകൾ
ആയിരിക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടയൻ അവൾക്ക് കൊടുക്കുന്ന മറുപടി ശ്രദ്ധിച്ച് 8-ാം വാക്യം, സ്ത്രീകളിൽ അതിസുന്ദരിയെ, നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്ക. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്ന ഉത്തരവും ഇതായിരിക്കും, നിന്റെ കുഞ്ഞാടുകളെ മേയിക്ക. ആട്ടിൻകുട്ടികൾ പാലിക്കപ്പെടേണ്ടതാണ്, അവർക്ക് ആഹാരം കൊണ്ടു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കാം. വിശ്വാസികൾ ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ ആഹാരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. കാരണം അവിടെയായിരിക്കും പച്ചയായ പുൽപ്പുറങ്ങൾ ധാരാളമായിട്ടുള്ളത്. നാം ദൈവവചനമാണ് ഭക്ഷിക്കേണ്ടത്. ദൈവവചനം നമുക്ക് സന്തോഷപ്രദമല്ലെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അത് നമുക്ക് പ്രമോദമായിട്ടില്ലെങ്കിൽ, അത് നമുക്ക് രസമായിട്ടില്ലെങ്കിൽ, മറ്റുള്ളവരോട് അതിന്റെ സന്തോഷം പറഞ്ഞുകൊടുക്കുന്നതിനോ അത് ഭക്ഷിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നതിനോ നമുക്ക് കഴിയുകയില്ല. നാം ദൈവവചനം ഭക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് നാം ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടി ഇന്ന് ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. വിശ്വാസികൾ എന്ന നിലയിൽ, അതെ, വിശ്വാസികളുടെ ശരീരം എന്ന നിലയിൽ നാം ഇന്ന് ഇതിൽ പരാജയമടയുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്ത അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ താങ്കൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ താങ്കൾക്ക് അറിവുള്ള കാര്യങ്ങളെ അസ്വസ്ഥമാക്കുവാൻ അനുവദിക്കരുത്. താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് താങ്കൾ അറിയുന്നുവോ? താങ്കൾ അവനിൽ വിശ്വസിക്കുന്നു എന്ന് താങ്കൾക്കറിയാമോ? താങ്കൾ അവനിൽ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നതായി താങ്കൾക്കറിയാമോ? എങ്കിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം എന്ന് പറയുവാൻ താങ്കൾക്ക് കഴിയും. പൗലോസ് അപ്രകാരം പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും മുൻനിർണയത്തെക്കുറിച്ചും സകല ഉപദേശവും തനിക്കറിയാമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നില്ല. അതുകൊണ്ട് നമുക്കറിവുള്ള കാര്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തുവാൻ അറിവില്ലാത്ത കാര്യങ്ങളെ നാം അനുവദിക്കരുത്. നിന്റെ കുഞ്ഞാടുകളെ മേയിക്കുന്നു എന്ന കാര്യം നീ ഉറപ്പാക്കുക. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അത് തന്നെയാണ് ഇടയൻ പെൺകുട്ടിയോട് പറയുന്നത്. മറ്റേ ആടുകളെക്കുറിച്ചെല്ലാം നീ അറിയേണ്ട കാര്യമില്ല. നീ നിന്റെ കുഞ്ഞാടുകളെ മേയിക്ക. അതാണ് നീ ചെയ്യേണ്ടത്. നീ അവർക്ക് ദൈവവചനം കൊടുത്ത് പരിപോഷിപ്പിക്കുന്നു എന്ന കാര്യം ഉറപ്പാക്കി കൊടുക്കുക. എത്ര മനോഹരമായിരിക്കുന്നില്ല! പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അറിയാവുന്ന വലിയ കാര്യങ്ങൾ പോലും നാം ചെയ്യാതെ ഇരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ പ്രമോദിക്കുവാൻ, ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.